in the previous class we have discussed uh, some of the properties of central force that uh, the torque acting on a particle moving under central force is zero and hence uh, the angular momentum is a constant now uh, let us see how the kepler's second law the law of equal areas can be proved uh, from this condition so it was uh, discovered by johannes kepler in 19 in 1609

സോ ഇൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു മണിക്കൂറിൽ അത് മൂവ് ചെയ്തത് ഈ ഇടുത്ത് ഈ ലൊക്കേഷനിൽ നിന്ന് ഈ ലൊക്കേഷനിലേക്ക് എത്തി സോ ദി ഏരിയ സെപ്റ്റൗട്ട് ബൈ ദി റേഡിയോ സ്പെക്ടർ അതാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അറ്റ് എൻ ഇൻ എ ഗിവൺ ടൈം ഇസ് എ സെയിം ഫോർ എനി ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണെങ്കിലും ഈ റേഡിയോ സ്പെക്ടർ കവർ ചെയ്യുന്ന ഏരിയ സെയിം ആവണമെന്ന് വിചാണെന്ന് പറയുന്നത് സോ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം എർത്ത് ഈ ഒരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് വെക്ടർ അതിൻ്റെ ലെങ്ത്ത് കുറവാണ് സൺ ഈ ഒരു ഫോക്കസിനടുത്താണ് വരുന്നതെങ്കിൽ അതിൻ്റെ റേഡിയസ് വെക്ടർ കുറവാണ് അപ്പോൾ ഈ ഏരിയ ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയും ഈ ഏരിയും ഈക്വൽ ആണെങ്കിൽ എന്ത് വേണം ഈ റേഡിയസ് വെക്ടർ വൺ അവറിൽ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയ ഈക്വൽ ആവണമെങ്കിൽ അത് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കണം അതാണ് കെപ്ലേസ് ലോ പറയുന്നത് അപ്പോൾ എന്തുണ്ടാവും ഈ സൺ എർത്ത് ഈ സണ്ണിൽ നിന്ന് ഫർദസ്റ്റ് ഡിസ്റ്റൻസിലാവുമ്പോൾ അത് കവർ ചെയ്യേണ്ട ഏരിയ അതിൻ്റെ റേഡിയസ് സ്പെക്ടർ വലുതായതുകൊണ്ട് അത് കവർ ചെയ്യേണ്ട ഏരിയ ചെറിയ ചെറിയൊരു വൺ അവറിൽ അത് ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും വലിയൊരു ഏരിയ അത് കവർ ചെയ്യും അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ എടുത്ത് വളരെ സ്ലോവിൽ ഒരു സ്ലോ അല്ലെങ്കിൽ സ്പീഡ് കുറവായിട്ടായിരിക്കും ഇവിടെ മൂവ് ചെയ്യുന്നത് അതേസമയം ഇതിൻ്റെ ഫോക്കസ് സണ്ണിനോട് അടുത്ത് വരും തോറും എന്താ ഉണ്ടാകുന്ന റേഡിയോ സ്പെക്ടർ കുറഞ്ഞു വരികയാണ് അപ്പോഴും വൺ ഹവറിൽ കവർ ചെയ്യേണ്ട ഏരിയ സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈയൊരു ലൊക്കേഷനിലെത്തുകയാണെങ്കിൽ സണ്ണിനോട് അടുത്ത് വരികയാണെങ്കിൽ അടുത്ത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ സ്പീഡ് വളരെ കുറവായിരിക്കും ഇവിടുത്തെ സ്പീഡിനെ അപേക്ഷിച്ച് സണ്ണിനോട് അടുത്ത് വരും തോറും ഏരിയ കോൺസെൻറ്റേക്ക് വയ്ക്കുന്ന വയ്ക്കുന്നതിന് വേണ്ടി ചെറിയ റേഡിയസ് സ്പെക്ടർ ആയതുകൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ സ്പീഡിൽ അതിന് റിവോൾവ് ചെയ്യേണ്ടി വരും എടത്തിന് ചുറ്റും ഓർബിറ്റ് മീൻസ് സണ്ണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യേണ്ടി വരും അതാണ് ലോ ഓഫ് ഈക്വൽ ഏരിയ പറയുന്നത് അപ്പോൾ എങ്ങനെ ഈ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ പ്രോപ്പർട്ടി നാഗലോർ മൊവ്മെൻറ്റത്തിൻ്റെ കൺസർവേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്

torque and angular momentum tau is equal to dL by dt, if torque is equal to 0 dL by dt is equal to 0 minus that means, L is a constant, L is constant means mag, constant in magnitude and direction. We know L is equal to r cross p and it is a constant means motion is confined in a plane. In a plane otherwise L in the direction change, L in the direction L is constant in the magnitude and direction is constant. Direction constant. constant means that motion is confined in a plane that we proved in the previous class.

ആ രണ്ട് കാര്യങ്ങൾ എക്സ് വൈ നമുക്കൊരു പ്ലെയിനിലാണെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എക്സ് കോമ വൈ എന്നതിനെ പറഞ്ഞു ഡിപ്പെൻഡ് മാർക്ക് ചെയ്യാം പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ആർ കോമ റേഡിയസ് വെക്ടറും ആംഗിളും രണ്ട് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ടി ടൈമിൽ ആർ ഓഫ് ടീ എന്ന് പറയുന്ന ആ ഈ ഒരു പെർട്ടിക്കലിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആർ കോമ തീറ്റ എന്ന് നമ്മൾ മാർക്ക് ചെയ്തു നൗ ആഫ്റ്റർ സം ടൈം ഡെൽറ്റ ടീ ഡെൽറ്റ ടീ സെക്കൻഡ്സ് കഴിയുമ്പോൾ സെ വൺ അവർ ആണെന്ന് വിചാരിച്ചു വൺ അവർ കഴിയുമ്പോൾ അതിൻ്റെ ആ എർത്ത് അല്ലെങ്കിൽ ആ പ്ലാനറ്റ് മൂവ് ചെയ്ത് പി പ്രൈം എന്നുള്ളൊരു പൊസിഷനിലെത്തി സോ അതിൻ്റെ റേഡിയസിന് ചേഞ്ച് വന്നേക്കാം ഇവിടുന്ന് വരുന്ന ലെങ്ത് ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത് റോട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് റേഡിയസ് സ്പെക്ടറിന് ചേഞ്ച് വരാം അപ്പോൾ അതിനെ നമ്മൾ ആർ അറ്റ് ടി പ്ലസ് ഡെൽറ്റ ടി ഡെൽറ്റാ ടി ടൈം കഴിഞ്ഞിട്ടുള്ള ആർ ആറിനടി നോട്ട് ചെയ്യുന്നു അതിൻ്റെ കോർഡിനേറ്റ്സ് ഒരു പക്ഷേ അതിന് വന്നിരിക്കുന്ന ചേഞ്ച് ഡെൽറ്റ ആർ ആണെങ്കിൽ ആർ പ്ലസ് ഡെൽറ്റ ആർ അതുപോലെ തന്നെ തീറ്റയ്ക്കും ആംഗിളിനും ഡിഫറൻസ് വന്നിട്ടുണ്ടാകും ഇനീഷ്യലി തീറ്റയായിരുന്നു അത് ഇത്രയും കൂടെ ഡെൽറ്റ തീറ്റ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിലെത്തി തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ അപ്പോൾ ഇതാണ് ഈ രണ്ട് പോയിൻറ്റുകളുടെ ലൊക്കേഷൻ ഏരിയ സെറ്റ് ഔട്ട് ബൈ ദി പെർട്ടിക്കുലർ ഇൻ ഡൽറ്റാ ടി സെക്കൻഡ് അപ്പോൾ ഡൽറ്റ ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പെർട്ടിക്കൾ ഇവിടെ പിന്നെ റേഡിയസ് വെക്ടർ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഏരിയയാണ് കവർ ചെയ്തിരിക്കുന്നത് ആ ഏരിയേനെ നമുക്ക് പ്രൊവൈഡ് ഈ ഡെൽറ്റാ ടി അല്ലെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈം വളരെ ചെറുതാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിനെ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അതായത് ഈ ആർക്കിനെ ഈ ഓർബിറ്റിൻ്റെ ഈ ആർക്കിനെ ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കൺസിഡർ ദീസ് എസ് എ ട്രയാങ്കിൾ സോ area subtracted by, by particle in delta t can be uh, found as the area of this triangle S p p prime for small delta theta of small t. Now, this area is equal to, in you know, a triangle I have to consider a angular I can write the, uh, we have the uh, equation for the area of the triangle, area is equal to half times base plus altitude, hmm? area of a triangle is half times ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡും ബേസും എന്താണെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ ഡൽറ്റ തീറ്റയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആറ് ഡെൽറ്റ ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് ആർ പ്ലസ് ഡെൽറ്റ ആറായി ഈ ഒരു ഡിസ്റ്റൻസ് ഇതൊരു വലിയ സർക്കിൾ ആയിരുന്നെങ്കിൽ ഈ സർക്കിളിൻ്റെ ആർക്കായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം സോ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്സ്റ്റെൻസഡ് സബ്സ്റ്റെൻഡ് ആർക്ക് ലെങ്ത് ഇതൊരു ആർക്ക് ലെങ്ത് ആയിട്ട് ഒരു വലിയ സർക്കിളിൻ്റെ ഒരു പോർഷൻ ആണെങ്കിൽ ഇതിനൊരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്സ്റ്റൻഡ് ഇവിടുത്തെ റേഡിയസ് ആറ് ആംഗിൾ സബ്സ്റ്റൻഡ് തീറ്റ ആണെങ്കിൽ ആർ ഡെൽറ്റ തീറ്റ ആണ് ഇതിൻ്റെ ഈ ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത് ഈ ആർക്ക് ലെങ്ത് ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്നത് സോ ഹാഫ് ഇൻ ടു ബേയ്സ് ബേസ് എന്താണ് ഇതാണ് ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ദാറ്റ് ഈസ് ആർ പ്ലസ് ഡെൽറ്റാ ആർ നാവ് ഓൾട്ടിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് ദിസ് ഡിസ്റ്റൻസ് അതിന് നമ്മൾ ആർക്കിൻ്റെ ഡിസ്റ്റൻസ് ആർക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തു ആർ ഡെൽറ്റാ തീറ്റ സോ ദിസ് ഇസ് ആർ ഡെൽറ്റാ തീറ്റ സോ ദാറ്റ് ഈസ് ദ ഏരിയ സെറ്റ് ബൈ ദി റേഡിയസ് പെക്ടർ ഇൻ ഡെൽറ്റ ടി സെക്കൻഡ് നൗ ഡെൽറ്റാ എ ഈസ് ഈക്വൽ ടു അങ്ങനെ രണ്ട് ടൈമായിട്ട് നമുക്ക് സ്പെറ്റ് ചെയ്യാം ഹാഫ് ആർ

नाव अप्ले लिमिट लिमिट डेलटा टी टू सी इक्वेश डेलटा टी की डि डिवेडें टाइम टमें डिवेड बै डेलटा टी वो आर स्क्वायर डेल्टा तीटा बै डेलटा टी प्लस आर डेलटा आर डेलटा तीटा बै डेलटा टी हाफ इज हाफ्म फॉर बोत टेम्स दट टेक औव सैड ओके नाव डी ए बै डी टी इजीवल टू ए डेलटा टी टू सीरों डेलटा टी टू सीरों डेलटा तीटा बै डेलटा टी इज्क्वल डी तीट बै डी टी ഫസ്റ്റ് ടൈം ഹാഫ് ആർ സ്ക്വയർ ലിമിറ്റ് ഡെൽറ്റാ ടി ടെൻസ് ടു തീറോ ഡെൽറ്റാ തീറ്റ ബൈ ഡെൽറ്റാ ടി സി ഗ്ലൂ ഡി തീറ്റ ബൈ ഡി ടി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതേ ഡെഫിനേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെക്കൻഡ് ടൈമിൽ എന്ത് വരും ഡെൽറ്റാ ടി വളരെ ചെറുതാണെങ്കിൽ ഈ ഇമേജിൽ നിന്ന് ഈ ഒരു ഫിഗറിൽ നിന്ന് കാണുന്നത് തന്നെ ഡെൽറ്റ ടി വളരെ ചെറുതാണെങ്കിൽ ഈ ഒരു റേഡിയോസ് വെക്ടർ കുറച്ചേ നീങ്ങിയിട്ടുണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ തീറ്റ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും അതുപോലെ തന്നെ ഈ ആറിന് വരുന്ന ചേഞ്ച് ഡെൽറ്റ ആറും വളരെ ചേഞ്ച് ചേഞ്ചായിരിക്കും വളരെ ചെറുതായിരിക്കും രണ്ട് ചെറിയ ക്വാണ്ടിറ്റികളുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടാം സോ ഈ ഒരു ടേമിൻ്റെ സിഗ്നിഫിക്കൻസ് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ആ ടേമിൽ നിന്ന് ഉണ്ടാവില്ല ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ ആർ ടെൻസ് ടു സീറോ സോ വി കാൻ ഇഗ്നോർ ദ സെക്കൻഡ് ടേം ഇൻ ദ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ നോ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം ദി ലാസ്റ്റ് ടേം അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇവിടുന്ന് ഡെൽറ്റാ തീറ്റയും അവിടെയും അതും സ്മോൾ അല്ലേ എന്ന് ചോദിക്കാം അതും സ്മോളാണ് പക്ഷേ ഇവിടെ വരുന്നത് രണ്ട് സ്മോൾ ക്വാണ്ടിറ്റീസിൻ്റെ സേ ഡെൽറ്റ തീറ്റ പോയിൻറ്റ് വൺ ആണെന്ന് വിചാരിക്കുക ഇവിടെ വരുന്നത് പോയിൻറ്റ് വൺ അതുപോലെ തന്നെ പോയിൻറ്റ് വണ്ണിൻ്റെ ഓർഡറുള്ള ഉള്ള വേറൊരു കാര്യം കൂടെ പോയിന്റ് വൺ പോയിൻറ്റ് വൺ എത്രയാണ് പോയിൻറ്റ് സീറോ വൺ ആണ് അപ്പോൾ ഇത് പോയിൻറ്റ് വണ്ണിനെ അപേക്ഷിച്ച് ടെൻ ടൈംസ് സ്മോളർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാം സോ ഡി എ ബൈ ഡി ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഹാഫ് ആർ സ്ക്വയർ ഡി തി ബൈ ഡി ടി സോ ദാറ്റ് ഈസ് വൺ പാർട്ട് നൗ നെക്സ്റ്റ് നമുക്ക് ആംഗ്ലോ ഉമ്മനത്തിനെ നിലപ്പിച്ചറിയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഫോർ ദാറ്റ് ഇൻ പോളാർ കോർഡിനേറ്റ്സ് വെലോസിറ്റി ഓഫ് ദി പെർട്ടിക്കൽ വെലോസിറ്റി നമ്മൾ സാധാരണ ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി എന്നാണ് എഴുതുക രണ്ട് കോമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതും ഇനി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പോളാർ കോർഡിനേറ്റ്സ് ആണ് പോളാർ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ടേമുകളുടെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതും വി ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് ആർ ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഡോട്ട് ഉപയോഗിക്കുന്നത് ഡി ആർ ബൈ ഡി ടി ഡെറിവേറ്റീവിനെ കാണിക്കാനാണ് ആർ ഡോട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി തീറ്റ ഡോട്ട് ഈസ് ഡി തീറ്റ ബൈ ഡി ടി ഇവിടെ നമുക്ക് എ ഡി എ ബൈ ഡി ടിന് വേണമെങ്കിൽ എ ഡോട്ട് എന്ന് എഴുതായിരുന്നു യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിംബിളാണ് ഡോട്ട് സോ ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് ആർ കോഡിനേറ്റിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ആർ കോഡിനേറ്റിൻ്റെ വെലോസിറ്റി പ്ലസ് തീറ്റ കോഡിനേറ്റിൻ്റെ വെലോസിറ്റി തീറ്റ കോർഡിനേറ്റിൻ്റെ വെലോസിറ്റി എഴുതുമ്പോൾ ആറും കൂടെ അതിൻ്റെ റേഡിയോ സ്പെക്ടറും കൂടെ റേഡിയൽ ഡയറക്ഷനിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ് ഈ ഒരു കാര്യം ഞാൻ അസ്യൂം ചെയ്യുകയാണ് വി ഇസ് ഈക്വൾ ടു ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ് അതീസ് തി വെലോസിറ്റി ഓഫ് ദി പെർട്ടിക്കൽ ഇൻ പോളർ കോർഡിനേറ്റ്സ് നവ് വി ക്യാൻ ഡിഫൈൻ ആംഗുലർ മൂവ്മെൻറ്റും ആംഗുലർ മൂവ്മെൻ്റും വിനോ ആർ ക്രോസ് പി ആർ ക്രോസ് പി മീൻസ് ആർ ക്രോസ് എം വി പി ഇ സി ഗൾ ടു എം വി സോ വി ഹവ് ദി വെലോസിറ്റി ഇക്വേഷൻ ഫോർ വെലോസിറ്റി സോ ആർ ക്രോസ് എം ആർ ഡോട്ട് ആർ ക്യാപ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ് ഇപ്പോൾ രണ്ട് ടൈമുണ്ട് രണ്ട് ടൈമിൻ്റെ ഇപ്പോൾ ക്രോസ് കോർഡിനെടുക്കാൻ ഫസ്റ്റ് ടൈം എം സ്കാലറാണ് ഞാനതിനാദ്യം എഴുതി ദെൻ ആർ ഡോട്ടും സ്കാലറാണ് അതിനും ആദ്യം എഴുതി എം ആർ ഡോട്ട് പിന്നെ വരുന്നത് ആർ ക്യാപ് ക്രോസ് ആർ വെക്ടർ ആർ ക്രോസ് ആർ ക്യാപ് രണ്ടാമത്തേല് എം സ്കാലറാണ് ആർ സ്കാലറാണ് തീറ്റ ഡോട്ട് സ്കാലറാണ് അതിനെല്ലാം പുറത്തെഴുതി എം ആർ തീറ്റ ഡോട്ട് ഞാൻ പിന്നെ വരുന്നത് ആർ ക്രോസ് തീറ്റ ക്യാപ് ആർ ക്രോസ് തീറ്റ ക്യാപ് ഫസ്റ്റ് ടൈം ആർ ക്രോസ് ആർ ആർ ക്യാപ് ക്രോസ് ആർ എന്താണ് സെയിം വെക്ടർ ആണ് തീറ്റ സീറോ ആണ് സയൻസ് സീറോ വരും സീറോ ഫസ്റ്റ് ടൈം ഈ സീറോ സെക്കൻഡ് ടൈം എം ആർ തീറ്റ ഡോട്ട് വെക്ടർ ആറിനെ ഞാൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആറ് പുറത്തെഴുഴുതി ഡയറക്ഷൻ ആർ ക്യാപ് ഉള്ളിൽ എഴുതി ഓക്കെ വെക്ടർ ആർ ക്യാൻ ബി റിട്ടേൺസ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു മാഗ്നറ്റ്യൂഡ് ആർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് സോ ആറ് പുറത്ത് എഴുതി ആർ ക്യാപ് ഡോട്ട് തീറ്റ ക്യാപ് സോ ദിസ് ഈസ് എം ആർ ഇൻ ് ആർ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് നൗ ആർ ക്രോസ് തീറ്റ ക്യാപ് നമ്മൾ ഈ ഒരു പ്ലെയിനിലാണ് ഈ ഒബ്ജെക്ട് ഈ എടുത്ത് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആർ റേഡിയസ് വെക്ടർ ഇതാണ് സണ് എന്ന് വിചാരിക്കുക ഇതാണ് എടുത്തെന്ന് വിചാരിക്കുക സണ്ണിൽ നിന്ന് എറത്തി ആ ഒരു വെക്ടറിനെയാണ് ആർ ക്യാപ്പ് കാണിക്കുന്ന ഡയറക്ഷൻ കാണിക്കുന്നത് തീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പോളാർ എങ്കിളാണ് ഇതെങ്ങനെ റിവോൾവ് ചെയ്യുന്നത് കാണിക്കുന്നത് ഓർബിറ്റ് ചെയ്യുന്നു എന്നുള്ള ഡയറക്ഷനാണ് ആൻറ്റിക്ലോക്കോസ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ ക്യാപ്പ് ഇങ്ങനെയാണ് ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ കേസിൽ ഇനി ഇതിന് ഈ ഈ ഒരു പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ ആണ് ഇതിന് ഔട്ട് വേഡ് ഡയറക്ഷൻ കെ ഡയറക്ഷൻ ആണെങ്കിൽ യു ക്യാൻ സി ആർ ക്രോസ് തീറ്റ ക്യാപ് ആർ റൈറ്റ് ആൻഡ് ഫസ്റ്റ് വെക്ടർ സി കേൾ ദി ഫിംഗർ ടു സെക്കൻഡ് വെക്റ്റർ ദൻ തമ്പു വിൽ ഗിവ് യു ദി ഡയറക്ഷൻ സോ ഈ അപ്പുവേർ ഡയറക്ഷനെ കെ ആയിട്ട് എടുക്കണമെങ്കിൽ കെ ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആർ ക്രോസ് തീറ്റ ക്യാപ്പീസ് കെ ക്യാപ് ഔട്ട് ഓഫ് ദി പേജ് സോ ആർ ക്രോസ് തീറ്റ ക്യാപ്പീസ് കെ ഓക്കെ നൗ ഐം ടേക്കിംഗ് ദിസ് എം ടു ലെഫ്റ്റ് ആൻഡ് സൈഡ് സോ വിൽ ഗെറ്റ് എൽ ബൈ എം ഇസ് ഈക്വൾ ടു ബാക്കി എന്താ വരുന്നത് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് കെ ക്യാപ് ഡയറക്ഷൻ കെ ക്യാപ് നമുക്ക് മാഗ്നറ്റഡ് മാത്രമേ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഡയറക്ഷൻ സ്കിപ്പ് ചെയ്യുകയാണ് നൗ

ആർ സ്ക്വയർ ഡി തി ബൈ ഡി ടി യൂസിങ് ഇക്വേഷൻ ടു ദാറ്റ് ഇസ് എൽ ബൈ എം സോ എൽ ബൈ എം നമുക്കിവിടെ ഡി എ ബൈ ഡി ടി അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കും സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇസഡ് ഡയറക്ഷനാണ് കെ ഡയറക്ഷനിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് ഞാൻ എൽ ഇസെഡ് എന്ന് എഴുതിയാണ് എൽ സെഡ് ബൈ എം നൗ ഫോർ സെൻട്രൽ ഫോഴ്സ് വി ഹാവ് എൽ ഈസ് എ കോൺസ്റ്റൻറ്റ് ആഗുലർ മൂവ്മെൻറ്റ് എം മിസ് എ കോൺസ്റ്റൻറ്റ് എൽ ഈസ് എ കോൺസ്റ്റൻറ്റ് ഹാഫ് ഇസ് എ കോൺസ്റ്റൻറ്റ് എം മാസ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ പ്ലാനറ്റ് ദറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ് സോ റൈറ്റ് ആൻഡ് സൈഡ് ഈസ് കോൺസ്റ്റൻറ്റ് സോ റൈറ്റ് ആൻഡ് സൈഡ് ഈസ് കോൺസ്റ്റൻറ്റ് മീൻസ് ഡി എ ബൈ ഡി ടി ഈസ് കോൺസ്റ്റൻറ്റ് ഡി എ ബൈ ഡി ടിസ് കോൺസ്റ്റൻറ്റ് മീൻസ് ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് സോ ദീസ് കെപ്ലേസ് സെക്കൻഡ് ലോ സോ സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഏരിയൽ ഫോഴ്സ് കെപ്ലർ അത് ഒരുപാട് ഒബ്സർവേഷനിൽ നിന്നാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയത് ഒരുപാട് ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ഏരിയൽ വെലോസിറ്റി അല്ലെങ്കിൽ ഏരിയ സെ ബൈ ദി റേഡിയസ് പെക്ടർ ഈസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു കാര്യം എത്തിയത് പക്ഷേ അത് സെൻട്രൽ ഫോഴ്സ് ഗ്രാവിറ്റേഷൽ ഫോഴ്സ് പോലുള്ള സെൻട്രൽ ഫോഴ്സിൻ്റെ ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ആണെന്ന് നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ന്യൂട്ടോണി മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ സെൻട്രൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പ്ലാനറ്റ്സ് എല്ലാം ഒരു പ്ലെയിനിൽ ഓർബിറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഏരിയൽ വെലോസിറ്റി കോൺസെൻറ്റാണെന്നുള്ളൊരു കാര്യം കെപ്ലർ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം അത് ഒരുപക്ഷെ ഗോഡ് ഗ്രാവിറ്റേഷണൽ ലോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തപ്പോൾ അങ്ങനെ തീരുമാനിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആ സെൻട്രൽ ഫോഴ്സ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയ ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്ലെയിനിൽ ഈ ഒരു രീതിയിൽ ഏരിയൽ വെലോസിറ്റി ആയിട്ട് ഓർബിറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ് സെൻട്രൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രത്യേകതയാണ് ഈ കപ്ലേഴ്സ് ലോ എന്ന് പറയുന്നത്